ഇവിടുത്തെ വികസനവും ഇവിടുത്തെ മാറ്റങ്ങളും ഒക്കെ പുതുപ്പള്ളിക്കാർക്കറിയാം. അതിന് ആരെന്തു പറഞ്ഞാലും ശരി, ജനങ്ങൾ യാഥാർത്ഥ്യം കാണുന്നവരാണ്. ഞാൻ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കി പറയുകയും ചെയ്തു. ഇവിടുത്തെ ഓരോ വികസനം ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു. ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടും ഞാൻ ഒറ്റ ചോദ്യമേ പറഞ്ഞുള്ളൂ, ഈ വികസനങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ. ഞാൻ പറഞ്ഞ വികസനങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് അതും ഡിബേറ്റ് ആക്കാം, ഉണ്ടെങ്കിൽ അതും ഡിബേറ്റ് ആക്കാം. അങ്ങനൊരു ഡിബേറ്റ് ഞാൻ പലതവണ പറഞ്ഞിട്ടും അതൊരു ഡിബേറ്റിലേക്ക് വരുവാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തയ്യാറായില്ല. അദ്ദേഹമാണ് സംഭവത്തിന് എന്നെ ക്ഷണിച്ചത്. ഞാൻ പറഞ്ഞു ആ സംഭവത്തിന് തയ്യാറാ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഞാൻ എണ്ണി എണ്ണി പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. പിന്നെ ഞാൻ സംവാദത്തിന് ചെന്നില്ല എന്ന് പറയുകയാണ്. അപ്പം ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, എന്തിനാണ് ഈ ഒളിച്ചോട്ടം നടത്തുന്നത്. പിന്നെ വ്യക്തിപരമായ ആക്ഷേപം, അത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കറിയാമല്ലോ. 2004 മുഖ്യമന്ത്രിയായി ആ വർഷം തന്നെ അദ്ദേഹത്തെ പറ്റി എൻ്റെ അമ്മയും എൻ്റെ പിതാവും കൂടെ യാത്ര ചെയ്തതിനെ എന്താക്കി. അതിനുശേഷമുള്ള കാര്യങ്ങൾ 2013 മുതൽ 2022 വരെ വ്യക്തിപരമായും കുടുംബമായും ഞങ്ങളുടെ മന്ത്രിമാരെ MLA മാരെയൊക്കെ വേട്ടയാടിയത് കേരളത്തിലെ ജനങ്ങളും പുതുപ്പള്ളിയിലെ ജനങ്ങളും കണ്ടയാ. അവസാനം ഇന്നലെയും കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ. അപ്പം ഈ വേട്ടയാടലുകൾ കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പുതുപ്പള്ളിയിലെ ജനങ്ങൾ കാണുകയല്ലേ. ഈ നാടിന് വേണ്ടി നിന്നു എന്നൊരു കുറ്റം, ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിച്ചു, ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. അതിനാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വീണ്ടും വേട്ടയാടൽ തുടരുക. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ അദ്ദേഹത്തെ കുടുംബത്തെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഇന്നലെ ഒരു കഥ തന്നെ ഉണ്ടാക്കി, അതൊരു ഓഡിയോ ക്ലിപ്പായി ഇവിടെ എല്ലാ സ്ഥലത്തും വൈറലാക്കിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നവുമില്ല, ഞാൻ ഒരു മകനാണ്. ഒരു മകനെന്ന നിലയ്ക്ക് എൻ്റെ പിതാവിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഞാൻ പൂർണ്ണ പരിശുദ്ധനാണ്. എനിക്ക് ജനങ്ങളോടും അത് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങളുടെ കോടതി തീരുമാനിക്കട്ടെ ബാക്കി.